അവര് പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ് ആദ്യം പടക്കപ്പെട്ടത്. അത് ആദം അലൈഹിസ്സലാമിലൂടെയാണ് വന്നത്. ആദം നബി അലൈഹിസ്സലാം വന്നത് ഇന്ത്യയിലാണ്. അതുകൊണ്ട് ആ മുത്ത് നബിയുടെ നൂറ് ആദ്യം ഇറങ്ങിയ രാജ്യമാണ് ഇന്ത്യ. ആ മഹത്തായ പാരമ്പര്യം തന്നെയാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് എന്നാണ്. നമുക്ക് ഇൻഷാല്ലാ പ്രസംഗങ്ങളെക്കാളേറെ ഈ വേദിയിൽ മദഹ് ഗീതങ്ങളാണ് നടക്കാനിരിക്കുന്നത്. മലേഷ്യയിൽ നിന്നുള്ള പ്രത്യേക ട്രൂപ്പിന്റെ മൗലിദ് നേരത്തെ ഒരല്പസമയം ഇവിടെ നടന്നിരുന്നു. ഇൻഷാല്ലാ കുറച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രോഗ്രാം ഉണ്ടാകും. ഉസ്താദ് രചിച്ചിട്ടുള്ള ഒരു മൗലിദിന്റെ ഗ്രന്ഥം ഇന്നലെ ഹബീബ് അലി അവർകൾ അത് പ്രകാശനം ചെയ്തു. അത് ഇവിടെ നേരത്തെ വൈരത്തൂർ തങ്ങൾപാപ്പ സമ്മതത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്കി ഇവിടെ ഇൻഷാല്ലാ പാരായണം ചെയ്യപ്പെടും. കോൺവക്കേഷൻ മദീനത്തുന്നൂർ കോളേജ് സ്റ്റുഡൻസിന്റെ ഒരു കോൺവക്കേഷൻ ഇവിടെ നടക്കുന്നത്. യഥാർത്ഥത്തിൽ 4 വർഷം മുമ്പുള്ള നൂറാനികളുടെ കോൺവക്കേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. അത് മദീനത്തുന്നൂറിന്റെ മാത്രം പ്രത്യേകതയായിരുന്നു. അതിനുശേഷം ഇപ്പൊ കേരളത്തിലെ മുഴുവൻ ദഅ്‌വാ കോളേജുകളുടെയും എല്ലാം ഏകീകരിച്ച് അൽ ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്ന് പറയുന്ന മഹത്തായ ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ 70 ഇസ്ലാമിക് കോളേജുകളാണ് നാം ഏകീകരിച്ചിട്ടുള്ളത്. അൽ ഹാജി എന്ന് പറയുന്ന ബാച്ചിലർ ഡിഗ്രിയും അതിനുശേഷം ഇൻഷാല്ലാ നെക്സ്റ്റ് മുസവൽ ഡിഗ്രിക്ക് സമാനമായ ഡിഗ്രിയും എല്ലാം വരാൻ പോവുകയാണ്. ഇസ്ലാമിക പ്രസ്ഥാനം കേരളത്തിൽ വളർന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമായിന്റെ സംസ്ഥാപനത്തിന് ശേഷം സുന്നി യുവജന സംഘത്തിന്റെയും ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ബോർഡ് വിദ്യാഭ്യാസ വകുപ്പിന്റെയും സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെയും ജമിയത്തുൽ മുഅല്ലിമീന്റെയും മാനേജ്മെന്റ് അസോസിയേഷന്റെയും എല്ലാം എസ്റ്റാബ്ലിഷ്മെന്റിനും വളർച്ചയ്ക്കും ഒടുവിൽ ഏറ്റവും വലിയ സുന്നി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ മികവാണ് നാം ഇപ്പോൾ കാണുന്ന കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന മഹത്തായ നാമം. ആ മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന മഹത്തായ ബോഡിയുടെ കീഴിലാണ് സമസ്തയുടെ ആദർശ പ്രസ്ഥാനത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ക്രമീകരിച്ചു കൊണ്ടുവരാൻ പോകുന്നത്. കാരണം ഒരു സംഘടനയോ 4 സംഘടനയോ കൊണ്ട് ഇവിടുത്തെ സുന്നി സമൂഹത്തെയും പ്രവർത്തക ബോധമുള്ള കാര്യക്ഷമതയുള്ള ഇവിടുത്തെ പ്രാസ്ഥാനിക ബന്ധുക്കളെ ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. അതുകൊണ്ട് കർഷകർക്കും മത്സ്യബന്ധനക്കാർക്കും എഞ്ചിനീയർമാർക്കും ഡോക്ടർമാർക്കും സാധാരണക്കാർക്കും പ്രൊഫഷണൽസിനും സ്റ്റുഡൻസിനും ഇങ്ങനെ സമൂഹത്തിന്റെ എല്ലാ തലത്തിലുമുള്ള ആളുകൾക്ക് ദീനിന്റെ ദഅ്‌വത്ത് നൽകുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പ്രത്യേക ഘടകങ്ങളായി തിരിച്ചുകൊണ്ട് ഏറ്റവും വലിയൊരു വളർച്ചയിലേക്കാണ് കേരളത്തിലെ സുന്നത്തി ജമാഅത്തിന്റെ മൂവ്മെന്റ് എത്തി നിൽക്കുന്നത് എന്ന് ഈ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം ജമാഅത്തിന്റെ ഈ വളർച്ചയുടെ നിർമ്മാണത്തിന്റെ ഒരു സമയത്ത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ആ കൂട്ടത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഏകീകരണം, 7000ത്തിലധികം മദ്രസകൾ, അത് മുഴുവനും ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ബോർഡ് ഓഫ് ഇന്ത്യ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലാണ്. അത് കേരളത്തിലെ ബോർഡാണ്. ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഡൽഹി കേന്ദ്രീകരിച്ചുള്ള സെൻട്രൽ ബോഡിയുടെ കീഴില് തമിഴ്നാടും കർണാടകയും ആന്ധ്രയും ഒറീസയും ഉൾപ്പെടെ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലുമടക്കം ഇന്ന് മദ്രസകൾ വ്യാപിച്ചിട്ടുണ്ട്. അറബിയും അറബി മലയാളവും കേരളത്തിലെ മദ്രസകളിൽ പഠിച്ചവരിൽ നിന്ന് തമിഴും കന്നഡയും ഉറുദുവും ഇംഗ്ലീഷും മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം സമൂഹം 3.5 കോടി മുസ്ലിങ്ങൾ സംസാരിക്കുന്ന ബംഗ്ലാ ഭാഷയിൽ അൽഹംദുലില്ലാ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകങ്ങൾ ഇന്ന് വിരചിതമാണ്. ഈ പുസ്തകങ്ങൾ വെറുതെ ഉണ്ടാക്കി വെച്ചതല്ല. 100 കണക്കിന് മദ്രസകൾ ഓരോ നാട്ടിലും നടക്കുമ്പോൾ അവർക്ക് അതാത് ഭാഷയിൽ തന്നെ വേണമെന്ന മുറവിളിയുടെ അടിസ്ഥാനത്തിൽ ഈ പ്രസ്ഥാനത്തിന്റെ വലിയ വളർച്ചയുടെ അടയാളമാണ് ഇത്രയും കൂടുതൽ ഭാഷകളിലേക്ക് നമ്മുടെ മദ്രസാ പ്രസ്ഥാനം വളർന്നിട്ടുള്ളത്. കേരളത്തിന്റെ മദ്രസകളെല്ലാം ഒരേ ഒരു കനോപ്പിയുടെ കീഴിൽ വരുന്നത് പോലെ
ഇന്ത്യയിലെ മുഴുവൻ മദ്രസകളും ഒരേ ഒരു സംഘത്തിന്റെ കീഴിലേക്ക് വരുന്ന കാഴ്ചയാണ് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ബോർഡ് ഓഫ് ഇന്ത്യയുടെ വളർച്ചയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലും ഈ മദ്രസകൾ നടക്കുന്നുണ്ട്. ലണ്ടനിലും അതുപോലെ ഓസ്ട്രേലിയയിലും മറ്റുമൊക്കെയുള്ള വിദ്യാർത്ഥികളും നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് തന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ നെക്സ്റ്റ് 10-ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെയുള്ള വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസം കേരളത്തിൽ നിന്ന് ദർസി വിദ്യാഭ്യാസങ്ങൾക്ക് ഒരു പുതിയ മാനം നൽകിയിട്ടാണ് ദഅവ കോളേജ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു രൂപം കൈവന്നിരിക്കുന്നത്. അൽഹംദുലില്ലാ, ധാരാളമായി കേരളത്തിൽ 1500 വിദ്യാർത്ഥികളെ ഒരു വർഷം എൻട്രൻസ് ചെയ്യാൻ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിൽ 70 കോളേജുകൾ ഇന്ന് കേരളത്തിൽ നമ്മുടെ സംസ്ഥയുടെ കീഴിലുണ്ട്. ആ കോളേജുകളെല്ലാം ജാമിയത്തുൽ ഹിന്ദൽ ഇസ്ലാമിയ എന്ന് പറയുന്ന ഒരു ഒരൊറ്റ കനോപ്പിയുടെ കീഴിലായി മാറിയിട്ടുണ്ട്. മദീനത്തുനൂർ കോളേജ് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസിന്റെ ഒരു സ്വഭാവം, ഗ്രാജുവേഷൻ അവിടെ നിന്ന് പഠനം പൂർത്തിയാക്കിയാൽ മർക്കസിലെ 2 മുതവൽ പഠനം അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റികളുടെ റെഗുലർ PG എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ദഅവയുടെ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ മദീനത്തുനൂറിന്റെ ഗ്രാജുവേഷൻ നൽകിയിരുന്നുള്ളൂ. ആ നിലക്ക് അതിനുശേഷം PG സഖാഫി കോഴ്സും പൂർത്തിയാക്കിയവർ, അതിൽ നിന്ന് ദഅവയുടെ ഫീൽഡിൽ മാത്രം നിൽക്കുകയും ചെയ്യുന്നവർ, അവർക്കാണ് ഇന്നിവിടെ സന്നദ്ധ കൊടുക്കുന്നത് എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. വരും വർഷങ്ങൾ ഇതിനുശേഷം വന്ന നൂറാനി മദീനത്തുനൂറിൽ നിന്ന് പഠിച്ചവർക്കുൾപ്പെടെ ഈ കഴിഞ്ഞ സമയത്ത് കോട്ടക്കൽ വെച്ച് നടന്ന അൽ ജാമിയത്തുൽ ഹിന്ദിന്റെ കോൺവക്കേഷനിൽ വെച്ച് സന്നദ്ധ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയുടെയും ഐക്യത്തിന്റെയും മഹത്തായ അടയാളമാണ്. ഇനി ഇവിടെ കാണാൻ പോകുന്നത് 40 15 കൊണ്ട് സന്നദ്ധ കൊടുക്കുന്ന ഒരു മഹത്തായ കാഴ്ചയും കൂടിയാണ്. ഇവിടെ മിലാദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മികവുറ്റ കോൺഫറൻസുകൾ നടത്തുന്നത്, വലിയ കോൺഫറൻസുകൾ നടത്തുന്നതിലേക്ക് നമ്മൾ വന്ന 12 മുമ്പാണ്. അത് മദീനത്തുന്നൂറിലെ മദഹർ റസൂൽ പ്രഭാഷണത്തോടുകൂടിയായിരുന്നു. അന്നത് ഉദ്ഘാടനം ചെയ്തിരുന്ന കശ്മീരിലെ മുഖ്യമന്ത്രി, ഇന്ന് മുഖ്യമന്ത്രിയായിരുന്ന മുഫ്തി മുഹമ്മദ് സയ്യിദ് അവർകൾ തന്നെയാണ് ഈ ലോകത്തോട് വിട പറയുകയുണ്ടായി. അള്ളാഹു അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി നൽകുമാറാവട്ടെ. അതിനുശേഷമാണ് കോഴിക്കോട് നഗരത്തിലേക്ക് ആ ഒരു പ്രോഗ്രാം മാറ്റി. അതേപോലെ തന്നെ കൊച്ചിയിൽ ഹബീബ് റസൂൽ കോൺഫറൻസും മാത്രമല്ല, ഓരോ ജില്ലകളിലും വലിയ വലിയ കോൺഫറൻസുകൾ ആരംഭിക്കാനുള്ള ഒരു തുടക്കം അവിടെ വച്ച് ആയിരുന്നു. മർക്കസ് മൂവ്മെന്റിന്റെ മർക്കസിന്റെ ഒരു സെന്റർ ഓഫ് എക്സലൻസ് ആണ് മർക്കസ് ഗാർഡൻ എന്ന് പറയുന്ന പൂനൂരിലെ സ്ഥാപനം. ആദ്യമായി വിദേശ വിദ്യാർത്ഥികൾ വന്ന് പഠനം തുടക്കിയ, കാനഡയിൽ നിന്ന് വന്ന 10 വിദ്യാർത്ഥികൾ 10 പഠനം പൂർത്തിയാക്കിയവർ നാട്ടിലേക്ക് തിരിച്ചുപോയി. അവരിപ്പോൾ കാനഡയിലെ സ്വദേശികളായ, അവിടെ ആ നാട്ടുകാരായ കുട്ടികളാണ്. അവരിപ്പോ കാനഡയിൽ ഇസ്ലാമിക പ്രബോധനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ സിംഗപ്പൂരിലും ഓസ്ട്രേലിയയിലും ഫിജിയിലും മാൽദീവ്സിലും മറ്റു പല വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ മർക്കസ് സ്വീകരിക്കുന്ന കേന്ദ്രമാണ് മർക്കസ് ഗാർഡൻ. ആ ഒരു താല്പര്യം കൊണ്ടും ബന്ധം കൊണ്ടും മറ്റു രാജ്യക്കാരായ വിദ്യാർത്ഥികളുമായി ഇടപഴകി അവരിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടതിന്റെ പേരിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് പാസായ മുതാലിമുകൾക്ക് നാടുവിട്ട് സഞ്ചരിക്കാനും ത്യാഗം സഹിക്കാനുമുള്ള ഒരു കരുത്തുണ്ടായി. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെയും മർക്കസിന്റെയും കേരളത്തിലെ പ്രാസ്ഥാനിക പ്രവർത്തനങ്ങളുടെയും സംസ്ഥാനാന്തര വളർച്ചയിലേക്ക് വലിയൊരു കോൺട്രിബ്യൂഷൻ നൽകാൻ നൂറാനി സ്റ്റുഡൻസിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലും ഇന്ന് നിങ്ങൾക്ക് സാന്നിധ്യം കാണാൻ സാധിക്കും. ബംഗളൂരുവിലെ MG Road ഏറ്റവും തിരക്കുള്ള സ്ഥലത്ത്, അതിന് തൊട്ടു നിൽക്കുന്ന ഹലസൂരിലാണ് മർക്കസിന്റെ ഹയർ എഡ്യൂക്കേഷൻ സെന്റർ, മർക്കസ് കായിക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ സെന്റർ. അത് മദീനത്തുനൂറിന്റെ ഒരു ഓഫ് ക്യാമ്പസാണ്. ഇപ്പോഴവിടെ നിന്ന് മുസോലിലേക്ക് കുട്ടികൾ വരാൻ തുടങ്ങി. അതിന്റെ നെക്സ്റ്റ് എഡിഷൻ ജാമിയ സഅദിയയുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ബാംഗ്ലൂരിൽ തന്നെ അതിന്റെ സെക്കൻഡ് എഡിഷൻ യാറബ് നഗറിൽ തുടങ്ങുകയുണ്ടായി.
കേരളത്തിന്റെ പുറത്ത് മദ്രസകൾ വ്യാപിച്ചതിനു ശേഷം ഇംഗ്ലീഷ് സ്കൂളുകളും ധാരാളമായി വന്നു. ഒറീസ എന്ന് പറയുന്ന മുസ്ലിങ്ങൾ വളരെ ന്യൂനപക്ഷമുള്ള ഒറീസയിൽ നമുക്ക് 3 സ്കൂളുകളുണ്ട്. ഗുജറാത്തിൽ 5 സ്കൂളുകളിൽ 5000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. യുപിയിലും ബീഹാറിലും വെസ്റ്റ് ബംഗാളിലും അസാമിലും മണിപ്പൂരിലും ത്രിപുരയിലും മേഘാലയയിലും ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിലും ഉത്തരാഖണ്ഡിലും കശ്മീരിലുമെല്ലാം നമ്മുടെ സന്ദേശങ്ങളും പ്രവർത്തനങ്ങളും മദ്രസകളും എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ആ സ്കൂളുകൾ വളർന്ന് സ്കൂളുകളിൽ നിന്ന് പാസാകുന്നവർക്ക് ഇനി മതപഠനത്തോടൊപ്പം കേരളത്തിലെ ജാമിയത്തുൽ ഹിന്ദിന്റെ സ്ട്രീമിൽ തന്നെ പഠിക്കാനുള്ള ഒരു മേഖലയാണ് ബംഗളൂരുവിലെ കൈക ഹയർ എഡ്യൂക്കേഷൻ സെന്ററും അതിനുശേഷം ഈ കഴിഞ്ഞ വർഷം ആരംഭിച്ചിട്ടുള്ള മധ്യപ്രദേശിലെ ഇൻഡോർ നഗരിയിലെ തൈബ ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ സ്കൂളുകൾ ഏറെയുണ്ട്. യതീംകുട്ടികളെ പഠിപ്പിക്കുന്ന മദനി ഹോസ്റ്റലുണ്ട്, ദാവ കോളേജുണ്ട്. അതിനുശേഷം ഗുജറാത്തിലെ രാജ്കോട്ടിൽ തുർക്കി ബാപ്പു ആസ്ഥാനയിൽ ഒരു ഇസ്ലാമിക് ദാവ കോളേജ് ഈ അക്കാദമിക വർഷം ആരംഭിക്കുകയുണ്ടായി. വരും വർഷങ്ങളിൽ ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലേക്കും നമ്മുടെ ദാവ കോളേജുകൾ വ്യാപിക്കേണ്ടതുണ്ട്. ആയിടക്കാണ് മലേഷ്യയിലെ ജനങ്ങളുടെ, മലേഷ്യയിലെ പ്രവർത്തകരുടെ നിരന്തരമായ ആവശ്യവും. മലേഷ്യയിൽ പ്രബോധനം നടത്തിയ ബഷീർ നുറാനി, SYS സെക്രട്ടറി മുഹമ്മദ് സാഹിബിന്റെ മരുമകൻ, അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായി മലേഷ്യയിൽ മർക്കസിന് സ്വന്തമായി ഭൂമി കൈവരുകയും അവിടെ ക്യാമ്പസിന്റെ പണി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം മലേഷ്യയിൽ നമ്മുടെ സ്വന്തം സ്ഥാപനം ആരംഭിക്കാൻ പോവുകയാണ്. അൽഹംദുലില്ലാഹ്, ശ്രീലങ്കയിലും നമുക്ക് സ്ഥാപനം തുടങ്ങാനുള്ള സൗകര്യങ്ങൾ കൈവന്നിട്ടുണ്ട്. ഈ അടുത്ത് ഉസ്താദ് നടത്തിയ പസഫിക് രാജ്യങ്ങളിലെ യാത്രയിൽ ഫിജിയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലുമെല്ലാം സന്ദർശിച്ചപ്പോ അവിടെയെല്ലാം കേന്ദ്രങ്ങൾ തുടങ്ങാൻ ഭൂമി ഓഫർ ചെയ്യുകയും മാത്രമല്ല അവിടെയെല്ലാം സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ തന്നെയുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളുമെല്ലാം നമ്മുടെ മുന്നിൽ തുറന്നു വരുന്നുണ്ട്. ഈ ഒരു കാര്യം ഞാനിവിടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതിന്റെ കാര്യം, ഈ ഇരിക്കുന്ന മഹാജനങ്ങൾ, നമുക്കിനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിച്ചു പുറത്തിറങ്ങുന്ന മുതഅല്ലിമുകൾ, ആലിമുകൾ, അവരുടെ എണ്ണം എത്ര കൂടുതലുണ്ടായാലും അവർക്ക് സേവനത്തിന് മേഖലയില്ലാത്ത ഒരു കാര്യം ഇവിടെ ഇല്ല. നൂറാനികളുടെ സനദിന്റെ ലിസ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, 40 പേരുടെ ലിസ്റ്റ് 6 മിനിറ്റും 3 സെക്കൻഡും കൊണ്ട് വായിച്ചു തീരും. അതോടുകൂടെ അവരോരോരുത്തരും ജോലി ചെയ്യുന്ന പൊസിഷനും വായിക്കും. അപ്പോൾ മനസ്സിലാകും പുറത്തിറങ്ങുന്നവർക്ക് എവിടെയാണ് സേവനത്തിന്റെ തലമെന്ന്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും ലോകത്ത് നമ്മെ കാത്തിരിക്കുന്നതുണ്ട്. ഇന്നലെ ഹബീബ് അലി ജിഫ്രി അവർകൾ സാദാത്തുക്കളുടെ ഒരു സംഗമത്തിൽ വെച്ച് സാദാത്തുക്കളോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഓരോരുത്തരും ഉപ്പാപ്പയ്ക്ക് വേണ്ടി ഒരു കുട്ടിയെ ഗിഫ്റ്റ് ചെയ്യണം. എല്ലാ സയ്യിദിന്റെ കുടുംബത്തിൽ നിന്നും ഒരു കുട്ടിയെങ്കിലും മുത്തഅല്ലിമാക്കണം, ആലിമാക്കണം. നെക്സ്റ്റ് ടൈം ഞാൻ ഇവിടെ വരുമ്പോ നിങ്ങളെല്ലാവരും എന്റെ മുന്നിൽ ആ മുത്തഅല്ലിമായ കുട്ടിയെ കൊണ്ടുവന്ന് കാണിച്ചു തരണമെന്നാണ്. മദീനത്തു നൂറിന് കീഴിൽ കൊയിലാണ്ടിയിൽ ആരംഭിച്ച ഇറുസുൻ നബവി എന്ന് പറയുന്ന ദർസ് ജിദ്ദയിലെ ഹബീബ് മുഹമ്മദ് അസ്സഖാഫ് അവരുടെ പ്രത്യേകമായ ഇറുസുൻ നബവി സിസ്റ്റത്തിൽ ആരംഭിച്ച ദർസാണ്. ആ ദർസിൽ 15 വയസ്സ് കഴിഞ്ഞവർക്കേ അഡ്മിഷൻ ഉള്ളൂ, 90 വയസ്സ് വരെയുള്ളവർക്ക് ചേരാം. അതിന് സമയപരിധിയില്ല. ഒരാൾക്ക് 2 മാസം വേണമെങ്കിൽ ഓതാം, 6 മാസം ഓതാം, 10 വർഷം ഓതാം. അങ്ങനെയുള്ള സിസ്റ്റമാണ് ഇറുസുൻ നബവി. അടുത്ത ദിവസം കോഴിക്കോട് കടപ്പുറത്തെ മസ്ജിദ് സ്വഹാബയിൽ, സ്വഹാബത്തിന്റെ സാന്നിധ്യമുള്ള മസ്ജിദ് സ്വഹാബയിലും ഇറുസുൻ നബവി ദർസ് തുടങ്ങാൻ പോവുകയാണ്. സഹോദരന്മാരെ, അന്ന് ഞങ്ങൾ പരസ്യം ചെയ്തപ്പോ പ്രത്യേകം പറഞ്ഞു, സാദാത്തുക്കളുടെ മക്കൾക്ക് പ്രിഫറൻസ് ഉണ്ട്. അത് സാദാത്തുക്കളുടെ മക്കൾക്ക് മാത്രം ഇൻഷാല്ലാഹ് ഒരു സെന്റർ ഇനി ആരംഭിക്കും. മദീനത്തുന്നൂറിന്റെ ഓഫ് ക്യാമ്പസുകളുടെ എണ്ണം ഏറെ വർദ്ധിച്ചിട്ടുണ്ട്. അടുത്ത വർഷം അതേപ്രകാരം തന്നെ ഒരു ഓഫ് ക്യാമ്പസ് ഹാഫിളുകൾക്ക് വേണ്ടി മാത്രമാണ്. കഴിഞ്ഞ വർഷം അഡ്മിഷൻ നേടിയതില് 16 പേര് ഹാഫിളുകളായിരുന്നു. അതുകൊണ്ട് അടുത്ത വർഷം ഹാഫിളുകൾക്ക് വേണ്ടി മാത്രം ഒരു ഓഫ് ക്യാമ്പസ് ആരംഭിക്കുന്നു. ആ ഹാഫിളുകളുടെ ഈ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ നേടുന്ന കുട്ടികൾക്ക് തുർക്കിയിലെ ഇസ്തംബൂളിലെ ഒരു ഫൗണ്ടേഷനുമായി കൊളാബറേഷൻ ഉണ്ട്. അതിന്റെ ആളുകളാണ് ഇപ്പൊ തൊട്ടുമുമ്പ് ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ
സ്കിൽഡ് കുട്ടികളെ ഓരോ വർഷത്തിലും ഓരോ മാസത്തെ ട്രെയിനിങ്ങിന് കൊണ്ടുപോകുന്നു. ഈ വർഷം മർക്കസിൽ നിന്ന് തെരഞ്ഞെടുത്ത 15 പേർക്ക് ഒരു വർഷത്തെ പ്രത്യേക പരിശീലനത്തിന് വേണ്ടി ഇൻഷാല്ലാഹ് ഇസ്തംബൂളിലേക്ക് അവർ പോകാൻ പോവുകയാണ്. മർക്കസിന്റെ പ്രവർത്തനങ്ങൾ എൽ കെ ജി മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ചാരിറ്റിയാണ് മർക്കസിന്റെ മുഖമുദ്ര. ഓർഫനേജ് കൊണ്ടാണല്ലോ അത് ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഓർഫനേജും ശരീഅത്ത് കോളേജും ഹിഫ്ദുൽ ഖുർആനും ദഅ്‌വാ കോളേജും ഉൾപ്പെടെ സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്ന, സൗജന്യമായി എല്ലാം പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് മർക്കസിൽ ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ മർക്കസിന് എത്ര കോടികൾ കിട്ടിയാലും എന്നും കടവും പ്രയാസവും തന്നെയാണ്. അത് വളർച്ചയുടെ ഒരടയാളമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അൽഹംദുലില്ലാ, മർക്കസിന്റെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ മറ്റൊരു ഭാഗം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പാവപ്പെട്ട ഗ്രാമങ്ങളിൽ 100 മസ്ജിദുകൾ ഓരോ വർഷവും നിർമ്മിക്കുന്നു. 100 കുഴൽക്കിണറുകളും ഓപ്പൺ കിണറുകളുമായി ശുദ്ധജല വിതരണ പദ്ധതികൾ. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ വളരെ കൂടുതൽ പിന്നാക്കം നിൽക്കുന്ന, അതുപോലെ തന്നെ അമുസ്ലിങ്ങളായിരുന്നാലും ആരായിരുന്നാലും കുടിക്കാൻ വെള്ളം കൊടുക്കുന്ന പദ്ധതികൾ. വെസ്റ്റ് ബംഗാളിലും ആസാം പോലെയുള്ള നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലാണ് മർക്കസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്. RCFI എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് അതിനുവേണ്ടിയുള്ളതാണ്. മസ്ജിദുകളും മദ്രസകളും സ്കൂളുകളും കിണറുകളും, നോമ്പ് തുറക്കുന്ന പരിപാടിയും ഭക്ഷണം കൊടുക്കുന്നതും ഉദഹയ്യത്തും ഇങ്ങനെയുള്ള വസ്ത്രവിതരണവും പാഠ ഉപകരണങ്ങളുടെ വിതരണവും ഉൾപ്പെടെ വലിയ പദ്ധതികളാണ് ഈ ഒരു സംരംഭത്തിന് കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറെക്കാലത്തെ കഠിന ശ്രമങ്ങൾക്ക് ശേഷം അൽഹംദുലില്ല ആദ്യമായി പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള ഒരു പദ്ധതി ഈ അടുത്ത് ആരംഭിച്ചു. ലാത്തൂരിലെ ശുഹദാ നഗറിൽ 10 പണി പൂർത്തിയായിട്ടുണ്ട്. അതിന്റെ ലോഞ്ചിങ് ഈ വേദിയിൽ വെച്ച് നടക്കും. അതിനുശേഷം ഇപ്പോ 30 വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മുസ്തമിറാകാൻ വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. 300,000 കൊണ്ട് മാത്രം മതിയാകുന്ന, അതിൽ തൃപ്തിപ്പെടുന്ന പാവപ്പെട്ട ആളുകൾക്കാണ് ആ വീടുകൾ ലഭിക്കുക. അതുകൊണ്ട് തന്നെ അർഹരായ ആളുകളിലേക്ക് മാത്രമേ അത് പോവുകയുള്ളൂ. അതിനേക്കാൾ വലിയ വീട് ആവശ്യമുള്ളവർക്ക് ഈ വീടുകളുടെ എണ്ണം പൂർത്തിയായാൽ ഇൻഷാല്ലാ നെക്സ്റ്റ് ഒരു അവസരം നമ്മുടെ മുന്നിൽ വരണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വിദ്യാഭ്യാസ രംഗത്ത് മർക്കസിന്റെ വളർച്ചയാണ് മർക്കസ് നോളജ് സിറ്റി. മർക്കസ് നോളജ് സിറ്റി നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. 100 വരുന്ന ഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് ചെറിയ തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആരെങ്കിലും ഉണ്ടാക്കിയെങ്കിലും അതെല്ലാം ഈ പ്രസ്ഥാനത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കാനല്ലാതെ ഒരിക്കലും കാരണമായിട്ടില്ല എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നോളജ് സിറ്റിയിലെ വിദ്യാഭ്യാസ സ്ഥാപനമായ മർക്കസ് ലോ കോളേജ് 2 കടന്നു. 2 ലോ കോളേജ് പ്രവേശിച്ചപ്പോ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അത്ഭുതത്തോടെയാണ് നോക്കിയത്. ലോ കോളേജുകൾ എന്ന് പറഞ്ഞാൽ അച്ചടക്ക രാഹിത്യത്തിന്റെയും കല്ലേറിന്റെയും മുദ്രാവാക്യം വിളിയുടെയും കേന്ദ്രമാണ്. എങ്ങനെയാണ് മർക്കസ് ലോ കോളേജ് നടത്തുക എന്ന് ചിലർ ചോദിച്ചിരുന്നു. അൽഹംദുലില്ലാ, ഒരൊറ്റ വർഷം കൊണ്ട് ഏറ്റവും നല്ല ഡിസിപ്ലിനുള്ള കോളേജാണെന്ന് തെളിയിച്ചു. ഇവിടുത്തെ അന്യമതസ്ഥരായ ആളുകളും അതുപോലെ പൊതുപ്രവർത്തകരും എല്ലാം ഞങ്ങളുടെ മക്കളെ അവിടെ ചേർക്കണമെന്ന് ഉസ്താദിനെ നേരിട്ട് വിളിച്ചറിയിക്കുന്ന ഒരു രംഗമുണ്ടാക്കി തീർക്കാൻ 1 കൊണ്ട് സാധിച്ചെങ്കിൽ മർക്കസിന് ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, കേരളം ഇതുവരെ കാണാതിരുന്ന, ഇന്ത്യയിൽ 42 കോളേജുകളുള്ള, മെഡിക്കൽ കോളേജുകളുള്ള അറബ് ഇസ്ലാമിക് യുനാനി മെഡിക്കൽ സിസ്റ്റം ഗ്രീസിൽ നിന്ന് ആരംഭിച്ച് അറബ് നാടുകളിൽ വ്യാപിച്ച് ലോകം മുഴുവനും വന്ന് അവസാനം ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ശ്രീലങ്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കൂടുതലായി നിലനിൽക്കുന്ന, അതോടൊപ്പം ഈജിപ്ത് സിറിയ പോലുള്ള അറബ് രാഷ്ട്രങ്ങളിൽ അഫ്ഫാറുകളുടെ അറബ് മെഡിസിന്റെ സിസ്റ്റമായി നിലനിൽക്കുന്ന ആ മെഡിക്കൽ സിസ്റ്റം ഇന്ന് ഇന്ത്യ ഗവൺമെന്റിന് കീഴിലതിന് വലിയ സംവിധാനമുണ്ട്. 25 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ ഇവിടെയുണ്ട്. പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ 40 കേരളത്തിന് അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നില്ല. ആദ്യമായി കേരളത്തിൽ യുനാനി മെഡിക്കൽ കോളേജ് മർക്കസ് നോളജ് സിറ്റിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ല, അല്ലാഹു തആലായുടെ തൗഫീഖാണ്.
60 വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകി അവർക്ക് ഹിജാമയും ഫസ്ദും ഉൾപ്പെടെയുള്ള ഈ ഇസ്ലാമിക് സിസ്റ്റത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുബ്ബിന്റെ അടയാളങ്ങൾ യഥാർത്ഥത്തിൽ ഈ യുനാനി മെഡിക്കൽ സിസ്റ്റത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു മെഡിക്കൽ സിസ്റ്റം മർക്കസ് ആരംഭിച്ചിട്ടുള്ള യുനാനി ഹോസ്പിറ്റലുകൾ അൽഹംദുലില്ലാഹ് അതിൽ ചികിത്സ തേടി കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും മാത്രമല്ല വിദേശ രാജ്യത്തു നിന്ന് നടക്കാൻ വയ്യാതെ വന്നവർ മർക്കസ് യുനാനി ഹോസ്പിറ്റലിൽ ചികിത്സ കഴിഞ്ഞ് രണ്ടാഴ്ച കഴിയുമ്പോൾ വടിയില്ലാതെ നടന്നുപോയ എത്രയോ സംഭവങ്ങളുണ്ട്. പലവിധ രോഗങ്ങൾക്കും പ്രത്യേകമായ ചികിത്സ നൽകിയിട്ട് അൽഹംദുലില്ലാഹ് മെഡിക്കൽ കോളേജ് കൂടി വന്നതോടുകൂടി പാവപ്പെട്ടവരിലേക്ക് ചികിത്സ വ്യാപിപ്പിക്കാൻ കഴിയുമെന്നതാണ് നാം കാണുന്ന ഏറ്റവും വലിയ ഒരു നേട്ടം. വിദ്യാഭ്യാസ രംഗം വളർന്നവിടെയാണ് എത്തി നിൽക്കുന്നത്. മർക്കസ് ഏറ്റവും അവസാനമായി ആരംഭിച്ചിട്ടുള്ള മറ്റൊരു വിദ്യാഭ്യാസ സിസ്റ്റം 3 വയസ്സായ കുട്ടികൾക്ക് ഖുർആൻ പഠിക്കാനുള്ള സിസ്റ്റമാണ്. 3 വയസ്സായ കുട്ടികൾക്ക് ഖുർആൻ അക്ഷരങ്ങൾ പഠിക്കാം, ഓതിപ്പഠിക്കാം. 3 വർഷം കൊണ്ട് ഖുർആൻ പൂർണ്ണമായും അവർ ഓതാൻ പഠിക്കും, ഒരു ജുസ് എങ്കിലും മനഃപ്പാഠമാക്കും. അതിനു പുറമെ അവർക്ക് സാധാരണ KG ക്ലാസുകളിൽ കിട്ടുന്ന എല്ലാ സ്കില്ലുകളും ലഭിക്കും. ഇംഗ്ലീഷും മലയാളവും അറബി അക്ഷരങ്ങളും അറബി അൽഫാദുകളും ലിറ്ററുകളുമെല്ലാം അവർ പഠിക്കും. പരീക്ഷണാർത്ഥം മർക്കസ് ആരംഭിച്ച് 4 സെന്ററുകളിൽ നിങ്ങൾക്ക് വന്നു നോക്കിയാൽ കാണാം 3 വയസ്സായ കുട്ടികൾ അവർ ഫാത്തിഹ ഓതുന്നു, ഉറങ്ങുമ്പോഴുള്ള ദിക്ർ, എഴുന്നേൽക്കുമ്പോഴുള്ള ദിക്ർ, ടോയ്ലറ്റിലേക്ക് കടക്കുമ്പോഴുള്ള ദിക്ർ, ഇങ്ങനെ ഓരോന്നും അവർ നിങ്ങൾക്ക് ചൊല്ലിത്തരും. 3 വർഷം കഴിയുമ്പോൾ അവർ പൂർണ്ണമായും ഖുർആൻ ഓതി പഠിക്കും, ഒരു ജുസെങ്കിലും മനഃപ്പാഠമാക്കും. അടുത്ത വർഷം 100 സെന്ററുകളാണ് ഇൻഷാ അള്ളാഹ് കേരളത്തിൽ തുടങ്ങാൻ പോകുന്നത്. അതിനുള്ള ട്രെയിനിങ്ങുകളും പരിപാടികളും എല്ലാം ആരംഭിച്ചിട്ടുണ്ട്. സഹ്റത്തുൽ ഖുർആൻ എന്നാണ് ആ സിസ്റ്റത്തിന്റെ പേര്. ദൗറത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞ മറ്റൊരു പ്രോഗ്രാം മർക്കസിൽ നടക്കുന്നുണ്ട്. ഖുർആൻ ഓതാത്തവരെ കൊണ്ട് ഖുർആൻ ഓതിക്കാനുള്ള ഒരു വഴിയാണത്. ഖത്തം ഓതാത്തവരെ കൊണ്ട് 4 മാസം കൊണ്ടൊരു ഖത്തം തീർക്കുക. അങ്ങനെ 4 മാസം കഴിയുമ്പോൾ എല്ലാവരും മർക്കസിൽ വരിക. ഓതിയവർ മുഴുവനും എല്ലാവർക്കും വേണ്ടി ഹദിയ ചെയ്യുക. അങ്ങനെ കൂടിക്കണക്കിന് ഖത്തുമിന്റെ കൂലി ഓരോരുത്തർക്കും ലഭിക്കുക. ആ സിസ്റ്റമാണ് ദൗറത്തുൽ ഖുർആൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ മർക്കസിന് അംഗീകാരം കിട്ടിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കാർഷിക കോളേജാണ്. അഗ്രികൾച്ചറൽ സയൻസ് പഠിപ്പിക്കുന്ന മർക്കസ് മസറ എന്ന് പറയുന്ന പ്രോജക്ട്, മർക്കസ് അലയൻസ് ഫോർ സീറോ വേസ്റ്റ് ആൻഡ് റീഫോറസ്ട്രേഷൻ എന്ന് പറയുന്ന മസറ പ്രോജക്ടിൽ മർക്കസിന് വേണ്ടിയുള്ള പാലും മുട്ടയും മാംസവും പച്ചക്കറികളും എല്ലാം ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു കൃഷിയിടമാണ് ശാസ്ത്രീയ സംവിധാനത്തോടൊപ്പം. അത് ആ പ്രോജക്ടുകൾ കാണാനും പഠിക്കാനും വേണ്ടി വന്നപ്പോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും യൂണിവേഴ്സിറ്റി പ്രതിനിധികളും എല്ലാം പറഞ്ഞു നിങ്ങളൊരു എഡ്യൂക്കേഷൻ അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണം. അങ്ങനെ മർക്കസ് അപ്ലൈ ചെയ്തു. അടുത്ത വർഷം ഫുഡ് ടെക്നോളജിയുടെ അഗ്രികൾച്ചറൽ സയൻസിന്റെ ഏതാനും കോഴ്സുകൾ ഇൻഷാല്ലാ മസറ പ്രോജക്ടിൽ ആരംഭിക്കാൻ പോവുകയാണ്. ഇതെല്ലാം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഉസ്താദിനെ കാതോർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലായി പറയുന്നില്ല. മർക്കസിന്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം വ്യാപിക്കുമ്പോൾ ഞങ്ങൾ അതിന്റെ കൂടെ നിൽക്കാം, ഞങ്ങൾ സഹായിക്കാം. എന്റെ ബിസിനസിന്റെ വരുമാനത്തിന്റെ 1% മർക്കസിന്, 10% മർക്കസിന്, എന്റെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം എന്ന് പറഞ്ഞ് വരുന്ന എത്രയോ സുഹൃത്തുക്കളുണ്ട്. അൽഹംദുലില്ലാ ചില കച്ചവടങ്ങളെ ജ്യോതിപ്പിച്ചുകൊണ്ട് വരുന്നവരോട് ഉസ്താദ് പറയും, കച്ചവടം വറക്കത്തുണ്ടാകട്ടെ, മർക്കസിന് കൊടുക്കാനുള്ളത് നിങ്ങൾക്ക് എപ്പോഴും കൊടുക്കാം. മർക്കസിന് എത്ര കിട്ടിയാലും തികയാത്തൊരു വയറാണ് മർക്കസിന്റേത്. കാരണം അത് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ കടം മർക്കസിന് മുന്നിലുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണം, പ്രാർത്ഥനകൾ ഉണ്ടാകണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടില് മർക്കസിന്റെ റിസീവർമാർ വരുന്നിടത്തും അല്ലാത്തയിടത്തും നിങ്ങൾക്ക് സ്വന്തമായൊരു പെട്ടി വെക്കാം. ആ പെട്ടിയുടെ പേര് വാച്ച് ടു പാരഡൈസ്, സ്വർഗത്തിലേക്കുള്ള ധർമ്മപ്പെട്ടി എന്നാണ്. സ്വർഗത്തിലേക്കുള്ള ധർമ്മപ്പെട്ടി നിങ്ങൾ ഓരോ കുട്ടിക്കും കൊടുക്കണം. 5 വയസ്സായ കുട്ടിക്കും 10 വയസ്സായ കുട്ടിക്കും ഉമ്മയ്ക്കും പെങ്ങൾക്കും എല്ലാവർക്കും കൊടുക്കണം. ആ ബോക്സ് ഓരോരുത്തരും വീട്ടിൽ വെക്കുക. സ്വർഗത്തിലേക്ക് വേണ്ടി കുട്ടികൾ അതിൽ പണമിട്ട് പഠിക്കട്ടെ. അത് നിറഞ്ഞാൽ നിങ്ങൾക്ക് മർക്കസിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ ആ ഒരു സ്വന്തമായി ആരും ചോദിക്കാതെയും വന്നു വാങ്ങാതെയും ദാനം കൊടുക്കുന്ന ഒരു ശീലം
കൊച്ചുകുട്ടികളിൽ വളർത്താനുള്ള ചാരിറ്റി ബോക്സ് ടു പാരഡൈസ് സ്വർഗത്തിലേക്കുള്ള ധർമ്മപ്പെട്ടി നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ സ്ഥാപിക്കണമെന്ന് ഈ അവസരത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. മാർക്കസിന്റെ ഫണ്ട് റൈറ്റ്സ് മൂവ്മെന്റ് ശാസ്ത്രീയമായ സംവിധാനത്തിൽ പ്രത്യേക സെറ്റപ്പോടുകൂടി പുറത്തിറങ്ങുന്നുണ്ട്. അവർ നിങ്ങളെയൊക്കെ സമീപിക്കുമ്പോൾ മാർക്കസ് വളർന്നു വലുതായി വലിയ അമ്പരച്ചുംബികളായ ബിൽഡിങ്ങുകളുടെ ഫോട്ടോയാണ് നോളജ് സിറ്റിയുടെ പടങ്ങളിൽ കാണുന്നത്. അതുകൊണ്ട് പണവും അതേ രൂപത്തിൽ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി സഹായിക്കേണ്ടതില്ല എന്നാർക്കും തോന്നിപ്പോകരുത്. എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണം എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്താനും ഞാൻ മറക്കുന്നില്ല. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു പൊതുകാര്യം എന്ന നിലക്ക് എല്ലാവരോടും മഹാന്മാരുടെ എല്ലാം സമ്മതത്തോടുകൂടി സാധുമാരുടെ പൊരുത്തത്തോടുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനിതായ സമസ്തയുടെ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദ്, അള്ളാഹു അവർക്ക് ദീർഘായുസ് നൽകുമാറാവട്ടെ, സിഹത്ത് നൽകുമാറാവട്ടെ. ഉസ്താദ് എന്നെ ഏൽപ്പിച്ച ഒരു കാര്യമുണ്ട്, അത് പറയാൻ വലിയൊരു സദസ്സിപ്പയാണ് കിട്ടിയത്. ഉസ്താദ് അവർ പറഞ്ഞു, ബുറുദ ചെല്ലുമ്പോ മുട്ടുന്നതിനൊരു രീതിയുണ്ട്, അത് മലയിൽ വീരാൻകുട്ടി മുസ്ലിയാർ പഠിപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞു, ഉസ്താദ് എവിടെയെങ്കിലും ഒന്ന് പറയണം, അയച്ചു പറഞ്ഞാ മതി എന്ന് എന്നെ ഏൽപ്പിച്ച് ഇജാസ് തന്നിട്ടുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചാ, അമിൻ തദക്കുരി ജീറാനി ബിദി സലമി മസജ് തദം അൻജറാമി മുഖലതി ബിദമി അം ഹബ്ബ സിർഹു മിൻ തിൽഖായി കാളിമതിൻ وأومض البرق في الظلماء من إظمي ഇങ്ങനെ ഒരു ബെയ്ത്ത് ചൊല്ല ബെയ്ത്ത് ചൊല്ലിയതിനു ശേഷം മുട്ട പറഞ്ഞു, മുട്ടും പാട്ട് രണ്ടും കൂടി ആയതുകൊണ്ട് പാട്ട് തീരെ കേൾക്കുന്നില്ല. മാത്രമല്ല വലിയ ശബ്ദമുണ്ടാക്കിയിട്ട് ബോക്സ് വെക്കരുതെന്ന് മറ്റു ഉസ്താദുമാരും അടുത്ത ദിവസം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വലിയ ശബ്ദം നമ്മൾ കൂട്ടുന്നതിനനുസരിച്ച് നമ്മുടെ ശക്തി കുറഞ്ഞുകൊണ്ടുവരും. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ ഈ രണ്ടു ദിവസം നടത്തിയ മദീനത്തുന്നൂർ ഇന്റർനാഷണൽ മുൽത്തഖയില് കഴിഞ്ഞ മുൽത്തഖയ്ക്ക് തന്നെ നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സന്ദേശം, ഫ്ലക്സുകൾ വേണ്ട, പോസ്റ്ററുകൾ വേണ്ട, അനൗൺസ്മെന്റ് വേണ്ട, ആള് വരുമോ നോക്കട്ടെ. അൽഹംദുലില്ലാഹ് ആയിരത്തോളം വരുന്ന മെമ്പർമാർ കഴിഞ്ഞ മുൽത്തഖയിലും ഈ മുൽത്തഖയിലും സംബന്ധിക്കുകയുണ്ടായി. ഡിസ്പോസിബിൾ പാത്രങ്ങൾ വേണ്ട, കടലാസ് പാത്രങ്ങൾ വേണ്ട, അത് ഭൂമിക്ക് ഭാരമാണ്, മാലിന്യമാണ്. അതുകൊണ്ട് ഒരേ പ്ലേറ്റിൽ ലോഹപാത്രത്തിൽ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഒരേ പാത്രത്തിൽ വെള്ളം കുടിച്ച് പഠിപ്പിച്ചു. അൽഹംദുലില്ലാഹ് ഇത്തവണത്തെ മുൽത്തഖയിൽ മണ്ണിന്റെ കൂജ കൊണ്ടുവന്നു. പ്ലാസ്റ്റിക്കിന്റെ കുപ്പിക്കെതിരെയുള്ളൊരു വലിയൊരു സന്ദേശമാണത്. ഈ വേദിയിലും ആ കൂജകൾ നിങ്ങൾക്ക് കാണാം. ഹബീബ് അലി ജിഫ്രി അവർകൾ മണ്ണിന്റെ കൂജയും മണ്ണിന്റെ ഗ്ലാസും ഒന്നെനിക്ക് വേണം എന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടുപോയി. നാം നൽകുന്ന സന്ദേശം മുഹമ്മദീയ സന്ദേശമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തിന്റെ ആ സന്ദേശമാണത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട റയീസുൽ ഉലമയ്ക്ക് വേണ്ടി എല്ലാവരോടും ഞാൻ അറിയിക്കുകയാണ്, ഉർദാ മജ്ലിസുകൾ അത് ബറക്കത്തിന്റെയും അത് ആ നിലക്കുള്ള ആസ്വാദനത്തിന്റെയും മജ്ലിസുകളായി മാറാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വേറെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, സോഷ്യൽ മീഡിയകൾ, വാട്സപ്പുകൾ, ഫേസ്ബുക്കുകൾ പോലുള്ളത് ഇന്ന് മനുഷ്യോപകാരപ്രദമായ ഏറ്റവും വലിയൊരു വസായിൽ അള്ളാഹു തആല ഏർപ്പെടുത്തിയിട്ടുള്ള വസീലകളാണ്. പക്ഷെ അത് ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ മോശമായ കാര്യങ്ങൾക്കാണ് കൂടുതലും. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യൻ അതിനെ നല്ലതിനു വേണ്ടി ഉപയോഗിക്കണം. മെസ്സേജുകൾ വരുമ്പോ ആരെങ്കിലും എന്തെങ്കിലും മെസ്സേജ് അയച്ചു വിട്ടാൽ ഉടനെ തന്നെ അത് പകർത്തി അയക്കുക എന്ന ദുശ്ശീലം നമുക്കുണ്ടാകാൻ പാടില്ല. അത് ഈ മീലാദിന്റെ സന്ദേശമായി നാം ഏറ്റെടുത്തുകൊണ്ട് ഇനി അങ്ങോട്ട് എനിക്ക് വരുന്ന എല്ലാ മെസ്സേജുകളും ഞാൻ ഫോർവേഡ് ചെയ്യുകയില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ സഹോദരന്മാരെ, കണ്ടതും കേട്ടതുമെല്ലാം വോയിസുകൾ ക്ലിപ്പാക്കി വിടുന്നതും മറ്റൊരാളുടെ ശബ്ദം പെർമിഷനില്ലാതെ റെക്കോർഡ് ചെയ്യുന്നതും മറ്റുള്ളവരുടെ ഫോട്ടോ എടുക്കുന്നത് പോലും അത് വലിയ സൂല്ലതമാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും ആളുകൾ ഫോട്ടോ എടുക്കുകയാണ്. ആക്സിഡന്റ് വെച്ച് ഒരാൾ മരിക്കാൻ പോകുമ്പോൾ അതിന്റെ ഫോട്ടോ എടുക്കുകയാണ്. രക്ഷിക്കാനല്ല നോക്കുന്നത്. അതുകൊണ്ട് എല്ലാ സദസ്സിലും എല്ലാവരും ഫോട്ടോ എടുക്കുക എന്ന് പറയുന്ന ആ ശീലം മോശമാണ്, ദുഷിച്ചതാണ്. അതൊഴിവാക്കാൻ നമുക്ക് സാധിക്കണം. ഈ ഒരു അനൗൺസ്മെന്റിനിടയിൽ
പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം. ഇൻഷാല്ലാ ഇനി ബിരുദം വാങ്ങുന്ന ആളുകളുടെ പേര് ഇവിടെ 6 മിനിറ്റും 3 സെക്കൻഡും കൊണ്ട് വായിക്കും. അത് കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് ഇൻഷാല്ലാ തനതും കൊടുത്ത് കഴിയും. ഉടനെ ഉസ്താദിന്റെ പ്രസംഗവും മൗലിദും